ജൂലൈ 16-നാണ് പുലിറ്റ്സർ അവാർഡ് ജേതാവും റോയിട്ടേഴ്സിലെ ഫോട്ടോ ജേർണലിസ്റ്റുമായ ഡാനിസ് സിദ്ദിഖി അഫ്ഗാനിൽ താലിബാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അഫ്ഗാൻ സേനയോടൊപ്പം താലിബാനുമായുള്ള ഏറ്റുമുട്ടൽ കവർ ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു എന്നാണ് ഇതുവരെയുള്ള വാർത്തകൾ. എന്നാൽ വാഷിംഗ്ടൺ പോസ്റ്റ് എക്സാമിനർ പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തൽ മറ്റൊന്നാണ്. ഡാനിഷിന്റെ മരണം അഫ്ഗാൻ സേനയുമായുള്ള ഏറ്റുമുട്ടലിനിടെ താലിബാനെ പറ്റിയ ഒരു അബദ്ധമായിരുന്നില്ല, മറിച്ച് മാധ്യമപ്രവർത്തകൻ ആണെന്നറിഞ്ഞുകൊണ്ട് തന്നെ താലിബാൻ നടത്തിയ ഒരു ആസൂത്രിത കൊലപാതകമായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് വാഷിംഗ്ടൺ പോസ്റ്റ് എക്സാമിനർ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം? നമുക്കൊന്ന് പരിശോധിക്കാം. കൊല്ലപ്പെടുന്ന സമയത്ത് അഫ്ഗാൻ സേനയുമൊത്ത് താലിബാൻ കൈയടക്കി വെച്ചിരുന്ന സ്പിൻ ബോൾട്ടാക് എന്ന പാക് അതിർത്തി പ്രവിശ്യയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഡാനിഷ്. വാഹനം താലിബാന്റെ ചെക്ക് പോസ്റ്റിന്റെ അടുത്തെത്തുന്നതിന് മുൻപേ തന്നെ അവരാക്രമിക്കപ്പെട്ടു. അക്രമത്തിൽ പരിക്കേറ്റ ഡാനിഷിനെ പിന്നീട് അടുത്തുള്ള ഒരു പള്ളിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് വിധേയനാക്കി. ഒരു മാധ്യമപ്രവർത്തകൻ പള്ളിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ താലിബാൻ ഡാനിഷ് ഉള്ളതുകൊണ്ട് മാത്രം ആ പള്ളി ആക്രമിച്ചു. ഡാനിഷിനെ പിടികൂടിയ താലിബാൻ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പരിശോധിച്ചുറപ്പാക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് മാധ്യമപ്രവർത്തകനാണ് എന്നറിഞ്ഞുകൊണ്ടുള്ള കൊല. ഡാനിഷിൻ്റേത് നിഷ്ഠൂരമായൊരു കൊലപാതകമായിരുന്നു. മരണശേഷം താലിബാൻ ചോദിച്ച ക്ഷമ ലോകം കണ്ട മറ്റൊരു മുതലക്കണ്ണീരും. ഡാനിഷിന്റെ കൊലപാതകത്തിലൂടെ താലിബാൻ ഭീകരതയുടെ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. അവർ പുലർത്തിപ്പോകുന്നൊരു അസഹിഷ്ണുത വർത്തമാന അഫ്ഗാനിലേക്ക് മെല്ലെ പരക്കുകയാണ്.